ഞാൻ പറഞ്ഞപ്പോഴായിരുന്നല്ലോ ബുദ്ധിമുട്ട്. ഇപ്പൊ എന്തായി? എന്ത്? നിനക്ക് ശ്രദ്ധ കുറവാണെന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞു ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം പറയാണെന്ന്. ഇപ്പോ ലംബോദരൻ മാഷ് വന്ന് കണ്ണു പൊട്ടനെ തെറി പറഞ്ഞപ്പോ നിനക്ക് സമാധാനമായോ? എന്നോട് വേറെ കല്യാണം കഴിക്കാൻ പോലും നീ പറഞ്ഞു. അനി ലംബോദരൻ മാഷ് പറയുന്നത് ആര് വകവെക്കുന്നു? നിനക്ക് വകവെക്കേണ്ട കാര്യമില്ല, നീ വീട്ടിൽ തന്നെ ഇരിക്കുവാണല്ലോ. ഇയാൾ ഈ ലോകം മൊത്തം പറഞ്ഞുകൊണ്ട് നടക്കും. പുറത്തിറങ്ങി നടക്കണ ഞാനാണല്ലോ, ആൾക്കാർ എന്നെ നോക്കി ചിരിക്കും. ചായം പുറത്തിറങ്ങി നടക്കേണ്ട നാളെ തൊട്ട്? അപ്പൊ ആളുകളെ കാണണ്ടല്ലോ. ഇവിടെ തന്നെ ഇരിക്ക്, ഇവിടെ തന്നെ ഇരിക്കുവാണെങ്കിൽ ഇവിടുത്തെ പണിയെങ്കിലും നല്ല വൃത്തിയായിട്ട് നടക്കും. ഇപ്പൊ മൂന്ന് നേരം ഉരുട്ടി വിഴുങ്ങാൻ കാശ് വേണ്ടേ? ഇച്ചായം ജോലിക്ക് പോയില്ലെങ്കിലും പട്ടിണി കിടക്കേണ്ട ഗതി കിടന്നു ഈ ആലീസിനില്ല. എന്റെ കുടുംബത്തെ ആവശ്യം പോലെ പൈസ ഉണ്ട്. എന്നാ പിന്നെ നീ ഒരു കാര്യം, നിന്റെ കുടുംബത്തിൽ പോയി നിക്ക്, എന്നിട്ട് ആ കാശെടുത്ത് മൂന്ന് നേരം ഉരുട്ടി വിഴുങ്ങ്. ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിച്ചോളാം. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ആഹാരം വെച്ച് എനിക്ക് സമാധാനത്തോടെ ജീവിക്കാമല്ലോ. ആൾക്കാരെ കാണുകയും വേണ്ട, അവരുടെ തെറി കേൾക്കുകയും വേണ്ട. എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് ഇച്ചായൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇച്ചായൻ എന്റെ പുറകെ നടന്നിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇതാണ് ഇച്ചായന്റെ മനസ്സിലിരിപ്പ്. നിങ്ങളുടെ നോക്ക്, ഇങ്ങനെ പിടിക്കാനുള്ള ഇങ്ങനെ ചുറ്റി കറങ്ങി പിടിക്കുക. ഞാൻ ഒരു കാര്യം ചോക്കട്ടെ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നുള്ള ആഗ്രഹം ഇച്ചായൻ എപ്പോഴാണ് ഉണ്ടായത്? അതിന്റെ കാരണം എന്തുവാ? അരി എത്രയെന്ന് ചോദിക്കുമ്പോ പയറഞ്ഞാഴി നല്ല പറയേണ്ടത്. ഇന്ന് ലംബോദരൻ മാഷ് പറഞ്ഞത് നീ കേട്ടതാണല്ലോ. എടി വെറുതെ കാര്യങ്ങൾ പറയുമ്പോ അത് അതിന്റേതായ രീതിയിൽ വേണം മനസ്സിലാക്കാൻ, അല്ലാതെ എഴുതാപ്പുറം വായിക്കരുത്. എനിക്കൊരു പുറം വായിക്കേണ്ട കാര്യമില്ല. ഏ, ഇച്ചായന്റെ ഈ സ്വഭാവം മാറ്റാനുള്ള വഴിയൊക്കെ എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം. ഞാൻ മാറിട്ട് എന്റെ ബാക്കിൽ കൂടെ പോകണോ? കാര്യം പറഞ്ഞാ മനസ്സിലാവും. എന്തിനും ട്വിസ്റ്റ് ചെയ്തേ കാര്യങ്ങള്. ഹലോ, ആ പവിത്ര, ആലീസാണ്. എന്തുണ്ട്, എവിടെയുണ്ട്? ആ ഹാ ഹാ, അതെ, എനിക്കൊരു അത്യാവശ്യ കാര്യം പറയണമായിരുന്നല്ലോ. ഏ, ഫോണിൽ കൂടെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഒന്നിങ്ങോട്ട് വരാമോ? ആ ഇപ്പം. ആ താമസിക്കരുത്, ഇപ്പം തന്നെ വരണം. ആ ശരി ശരി, ഓക്കെ. ആ ഇവിടെ വരുമ്പോൾ പറയാം. ശരി. പവിത്രനാണോ ഇവിടെ ഒന്ന് ജോലി ചെയ്യാൻ പോകുന്നത്? പവിത്രൻ ഇവിടെ വന്ന് ജോലി ചെയ്തില്ല, പക്ഷെ ഇവിടെ വന്ന് ജോലി ചെയ്യാനുള്ള ഒരാളെ പവിത്രൻ എനിക്ക് എവിടുന്നെങ്കിലും തപ്പിപ്പിടിച്ച് തരൂ. ആലീസ്, വേണ്ടാത്ത പരിപാടിക്ക് നിൽക്കരുത്. ഇത് വേണ്ടാത്ത പരിപാടിയാന്ന് വെച്ചാൽ എങ്ങനെ അറിയാം? നിനക്ക് നേരത്തെ ഒരു ജോലിക്കാരൻ ഇവിടെ വന്ന് നിന്നത് ഓർമ്മയുണ്ടല്ലോ. ഏ, എന്നിട്ട് എന്തായി? അവിടെ കേൾക്കുന്ന ഇവിടെ വന്ന് പറയുക, ഇവിടെ കേൾക്കുന്ന അവിടെ വന്ന് പറയുക, എന്തിനാണടി ആവശ്യമില്ലാത്തത്? ഇവിടെ കേൾക്കുന്നത് എവിടെയെങ്കിലും പോയി പറഞ്ഞോട്ടെ. എന്നെ പറ്റിയിട്ടായിരിക്കും കുറ്റം പറയുന്നത്, അത് ഞാനങ്ങ് സഹിച്ചോളാം. ചെറുപ്പക്കാരികൾ ആരെങ്കിലും ആണെങ്കിലോ? ചെറുപ്പക്കാരികളാണെങ്കിൽ അവരെ നിലക്ക് നിർത്താനുള്ള വഴിയൊക്കെ എനിക്കറിയാം. ഇത്ര നാളും ഞാൻ നിന്നില്ലേ? ഇതിനെ നീ അനുഭവിച്ചില്ലെങ്കിൽ എന്റെ പേര് ജോർജ് കുട്ടി എന്നായി. ഞാനങ്ങ് അനുഭവിച്ചോളാം ഇച്ചായ. ആ അനുഭവിക്കുന്നതായിട്ട് ഇച്ചായന്റെ പുറകെ എന്തായാലും വരാൻ പോകുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, കഴിഞ്ഞ പ്രാവശ്യം ശമ്പളം കൊടുത്ത ആരാണ്? ആണല്ലോ, തീർച്ചയാണോ? എന്നാ ഇപ്രാവശ്യം ഞാൻ അഞ്ചിന്റെ കാശ് ഇതിനു വേണ്ടി മുടക്കത്തില്ല. ഉറപ്പാണോ? ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പ്. ആരെയാ വിളിക്കുന്ന? ആരെങ്കിലും ആവട്ടെ. ഹലോ അപ്പച്ച, എന്തുണ്ട്, എവിടെയാണ്? പുറത്തോട്ടൊന്നും പോയില്ലേ? ആ ഞാനിവിടെ ഉണ്ട് അപ്പച്ച. സുഖമായിട്ടിരിക്കുന്നു. ഇല്ലില്ല, പോയില്ല, ഇന്നിവിടെ ഉണ്ട്. അപ്പച്ച, ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ അപ്പച്ച. നമ്മളിപ്പോ വീട് മാറിയില്ലേ, ആ വീടാണെങ്കി ഭയങ്കര വലുതാ അപ്പച്ച. എന്റെ പൊന്നോ, കൊറേ മുറിയുണ്ട്, മുറ്റമുണ്ട്. ഇതൊക്കെ മുറിയൊക്കെ ഒന്ന് തൂത്ത് വാരി തുടച്ച് മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കി വരുമ്പോ സത്യമായിട്ടും ഭയങ്കര ക്ഷീണം അപ്പച്ച. നടുപൊടിയും ആ ഒരു ജോലിക്കാരി ഇല്ലല്ലോ, അതുകൊണ്ട് ഭയങ്കര പാടാ അപ്പച്ച. അല്ല, ആ കൊച്ചു പോയില്ലേ? അത് പഴയ വീട്ടിലല്ലായിരുന്നോ? ആ ഇവിടെ ഇവിടെ ആരും ഇല്ലല്ലോ അപ്പച്ച. അപ്പൊ ഞാൻ ഇച്ചാനോട് പറഞ്ഞ് നമുക്കൊരു വേലക്കാരനെ വെക്കാന്ന്. അപ്പൊ ഇച്ചായൻ പറയൂ, ആ ഇച്ചായൻ ഇപ്പൊ ഇത്തിരി ടൈറ്റാണ്, എന്തൊക്കെയോ അടവുകളൊക്കെ ഉണ്ടെന്ന്. ആ ഇച്ചിരി ടൈറ്റ് ഉണ്ടെന്ന്. അപ്പൊ ഇനി പൈസ കൊടുക്കാനൊക്കെ ഇച്ചാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാ. അപ്പൊ ഞാൻ പറഞ്ഞ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? എനിക്കാണെങ്കിൽ ഒട്ടും വയ്യല്ലോ എന്ന്. ഞാൻ എന്ത് ചെയ്യൂ അപ്പച്ച? ഏ, പൈസയുടെ ഏ ആണോ? ആ ഹാ ഹാ ആ എനിക്കറിയായിരുന്നു അപ്പച്ചനോട് പറഞ്ഞ ഇങ്ങനെ തന്നെ പറയൂ. ശരി, ആ എന്നാ ഞാൻ പറയാം. അങ്ങനെ
ശരി അപ്പച്ച. അമ്മച്ച എവിടെ? ആ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിളിച്ചോളാം. ശരി ശരി. അതെ ഇച്ചായ, എൻ്റെ അപ്പച്ചൻ എനിക്ക് പൈസ തരാന്ന് പറഞ്ഞു. ഇവിടെ ഒരു വേലക്കാരിനെ വെച്ചോ, അവർക്ക് കൊടുക്കാനുള്ള പൈസ മാസം മാസം എൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടോളാം. അതിന് ഇച്ചായനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞു. ആലിസ ആവശ്യമില്ലാത്ത പരിപാടിയാണ്. ഇത് മാത്രമല്ല, ഒരു ജോലിക്കാരി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈവസി പോകും. നമുക്കൊന്ന് സ്നേഹിക്കാനോ വഴക്കുണ്ടാക്കാനോ ഒക്കെ നമുക്ക് പറ്റാതാവും. എന്റെ പൊന്നോ, ഈ സ്നേഹം എനിക്ക് വേണ്ട. ഈ സ്നേഹം കാണിക്കാനാണെങ്കിൽ ഇവിടെ ഒരാളുള്ളതാണ് ഇതിലും സമാധാനം എനിക്ക്. കേട്ടല്ലോ, ഇച്ചായൻ ഇതൊരു ആവശ്യമായിരിക്കും, പക്ഷെ എനിക്ക് ഇത് അതിനേലും വലിയ ആവശ്യമാണ്. കാരണമേ, എന്റെ വീട്ടിൽ ഞാൻ ഇത്രയും പണിയെടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ. നീ ഇതിനെ അനുഭവിച്ചില്ലെങ്കിൽ, അലിസ നീ ഇതിനെ അനുഭവിച്ചിരിക്കും. ഞാനാ പറയാം. ശരി, ഞാൻ അനുഭവിച്ചോളാം. ആ അനുഭവിക്കാനായിട്ട് കൂട്ടുപിടിക്കാൻ ഞാൻ ഒരാളെയും വിളിക്കത്തില്ല. കർത്താവ്, എവള് സീരിയസ് ആണല്ലോ. ജോലിക്കാരി എവള് വിളിച്ചു വരുത്തോ? ഇവളുടെ അപ്പച്ചനും ബോധമില്ലേ? നിങ്ങൾക്ക് എന്നെ വിളിച്ചു ചോദിച്ചൂടെ? അതെങ്ങനാ, ബോധമില്ലാത്ത വീട്ടിൽ നിന്നല്ലേ കെട്ടിയ? ഇത് വിട്ടുകൊടുക്കാൻ പാടില്ല, വിട്ടുകൊടുക്കാൻ പാടില്ല. ആലിസേ, എടി നമ്മൾ ഈ ജോലിക്കാരിയുടെ ബാധ്യത ഇവിടെ വരുത്തി വെക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. ഇച്ചായ, വെറുതെ ഇച്ചായന്റെ വായിലിരിക്കുന്ന കേൾക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഞാൻ ഇച്ചായനോട് പറഞ്ഞല്ലോ, ജോലിക്കാരിക്ക് കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുത്തോളന്നേ. എന്റെ പൊന്ന ആലീസ, രണ്ടുപേര് മാത്രമുള്ള ഒരു വീട്ടിൽ ഒരു ജോലിക്കാരിയെ വെക്കുക എന്ന് പറഞ്ഞാൽ അത് ദൂർത്താണ്. എടി, ഇവിടെ ആകെ ഉള്ള ജോലി എന്തുവാണ്? ഇവിടെ ആഹാരം ഉണ്ടാക്കണം, പിന്നെ വീടൊക്കെ അടിച്ചു വരണം, അത്രയല്ലേ ഉള്ളൂ. അതിനുവേണ്ടി ഒരു ജോലിക്കാരി വെച്ച് കഴിഞ്ഞാൽ നീ രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ ഇരുന്ന് ബോറടിക്കും. ഓ, ആ ബോറടി ഞാൻ സഹിച്ചാ പോരെ ഇച്ചായ. അത് മാത്രമല്ല, നമ്മളെ ഒന്നും ചെയ്യാതെ ആഹാരം കഴിച്ച് വെറുതെ കിടന്നുറങ്ങുകയാണെങ്കിലേ നമുക്ക് പലതരം രോഗങ്ങൾ വരും. അത്തരം രോഗങ്ങളെ നമ്മൾ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ എന്നാണ് പറയുന്നത്. ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം നമുക്ക് മരുന്ന് കഴിക്കേണ്ടി വരും, നമ്മളൊരു രോഗിയായി മാറും. ആകും, പക്ഷെ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് നല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ മതി, അത് ഞാൻ പൊക്കോളാം. അല്ല ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്തോ, ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞു രാവിലെ മുതൽ, അതല്ലേ? ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാല് നീ രാവിലെ ഇട്ട ചായ അത്ര മോശമൊന്നും ആയിരുന്നില്ല. പിന്നെ നിന്റെ ചായ ഇടലിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അതിൽ നിന്ന് ഒരു ലേശം ടേസ്റ്റ് കുറഞ്ഞപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയി. സുഖമായിട്ട് കുടിക്കായിരുന്നു, ടേസ്റ്റിനൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഷർട്ട്, എടി ഷർട്ട് നീ ഇപ്പൊ ഈ അടുക്കളയിൽ ജോലി ചെയ്യുന്ന നേരത്ത് ഞാൻ ഈ ഷർട്ട് തേച്ചാ മതിയല്ലോ, പ്രശ്നം തീരും. അത്രയേ ഉള്ളൂ, അതിനു വേണ്ടി എന്തിനാടി ജോലിക്കാരിയൊക്കെ. എന്റെ ഇച്ചായ, ജോലിക്കാരിക്ക് പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഇച്ചായ പല നമ്പറും ഇറക്കും. ഇനി എങ്ങാനും ഞാൻ ജോലിക്കാരി വേണ്ടാന്ന് പറഞ്ഞ ഇച്ചായന്റെ തന്നെ സ്വരൂപം ദേ ചാടി പുറത്തോട്ട് വരും. ഇക്കാര്യത്തിലില്ലേ ഓന്തിനെ ഇച്ചായനേലും വിശ്വസിക്കാം. എന്റെ പോന ആലിസ, ഇപ്പൊ എന്തോ നിന്റെ പ്രശ്നം, ഞാൻ വഴക്കുണ്ടാക്കുന്നു എന്നല്ലേ? സത്യമായിട്ടും കർത്താവാണോ സത്യം? ഞാൻ നിന്നോട് ഇനി വഴക്കുണ്ടാക്കത്തില്ലടി. ഇച്ചായൻ എന്നെ വഴക്ക് പറയത്തുമില്ല, കുറ്റപ്പെടുത്തതുമില്ല, പക്ഷെ വേറൊരാളുണ്ട്, ആ ലംബോദരൻ മാഷ്. അങ്ങേര് ഈ വീട്ടിൽ ഡെയിലി കയറി ഇറങ്ങി എന്നെ കുറ്റപ്പെടുത്തിയിട്ട് പോകും. അത് കേൾക്കേണ്ട ഗതികേട് എനിക്കില്ല ഇച്ചായ. അത് കേൾക്കേണ്ട ഗതികേട് നിനക്കില്ല. നീ എന്തിനാ കേൾക്കുന്ന? കേൾക്കണ്ടെന്ന് വെച്ചാ പോരെ. കേൾക്കണ്ടെന്ന് വെക്കാൻ ഞാനൊരു യന്ത്ര മനുഷ്യത്തി ഒന്നും അല്ലല്ലോ. ഇക്കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പും ഇല്ല. വേലക്കാരനെ വെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വെക്കും. അതിന് ഇച്ചായൻ അതിന് ഇടപെടേണ്ട കാര്യമൊന്നുമില്ല.